നിർത്തേ നിർത്തേ. അതെ, വണ്ടി നിർത്ത്. ഡ്രൈവറെ വണ്ടി നിർത്താൻ. ബസ് ഒന്ന് നിർത്ത്. ഇവിടെ ഡ്രൈവറെ ആളിറങ്ങാനുണ്ട്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. നിർത്ത്, ബസ് ഒന്ന് നിർത്താൻ. നിർത്ത് നിർത്ത്. നിർത്ത്, ബസ് നിർത്താനാ പറഞ്ഞ. ജോൺ ആയിരിക്കണ്ടോ? ഈ ജോൺ തന്നെയായിരിക്കണ്ടോ? ഈ ഫുർഫുറി നഗരം മൊത്തം എന്റെ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കാം. ആദ്യായിട്ട് ജോണിന്റെ വാനോണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായത്. ഈ ജോണായിരിക്കണ്ടോ? ജോൺ തന്നെയായിരിക്കണ്ടോ? എന്റെ ഈശ്വര, ഇത് ജോണാണല്ലോ. നിനക്കൊക്കെ ഇടിച്ചു കയറാൻ എന്റെ നെഞ്ചുകൂട് മാത്രമേ കണ്ടുള്ളൂടാ. സോറി കുഞ്ഞനിയോ, സോറി. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അല്ല, ഈ ബോസ് എവിടെ പോയി? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. കൊണാപ്പന്മാരെ, നിന്റെ ഒക്കെ കണ്ണെവിടെയാടാ? ഞാൻ ഇവിടെയുണ്ട്. സോറി ബോസ്. ജോണിന്റെ മുഖം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഇതെന്താണ്? ഇതാരുടെ വസ്ത്രമാ? ഇതേതോ ഒരു മാന്ത്രികന്റെ പെട്ടിയാണെന്നാ തോന്നുന്നേ. ദാ കണ്ടില്ലേ തൊപ്പി, ദാ കോട്ട്. മാന്ത്രികന്മാരുടെ തൊപ്പിക്കകത്ത് സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കാറെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ നോക്കിയാലോ. മോട്ടു, നമുക്ക് പുറത്തു പോയി നാട്ടുകാരെ മാജിക് കാണിച്ച് പൈസ ഉണ്ടാക്കാം. അതൊരു നല്ല ഐഡിയ ആണ്. മഹാജനങ്ങളെ, ഇന്ന് ഈ മോട്ടു മാന്ത്രികനും പിന്നെ ഈ പത്ലു മാന്ത്രികനും നിങ്ങൾക്ക് വേണ്ടി ജാലവിദ്യ കാണിക്കുന്നതാണ്. എന്ത് ജാലവിദ്യ? ഞാനും കൂടി ഒന്ന് കണ്ടേ. ഇതാ കണ്ടോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്താ എടുക്കാൻ പോണെന്ന് നോക്കിക്കോ. ആദ്യം അതിനകത്ത് വല്ല ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രദർ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ അവരന്മാരാ എന്നെ ഇങ്ങോട്ട് പറപ്പിച്ച് വിട്ടത്. അവന്മാരെ ഞാൻ എടുത്തോളാം. എന്റെ ഹാറ്റ്, എന്റെ കോട്ട്. കള്ളൻ, കള്ളൻ. ഒത്തുള്ള ശരിക്കുള്ള മാന്ത്രികൻ വന്നെന്നാ തോന്നുന്നത്. ജീവനിൽ കൊതിയുണ്ട്, ഓടിക്കോ. ചിങ്കം സർ, ചിങ്കം സർ, എന്റെ ബോക്സ് കട്ടെടുത്തവന്മാരെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് വരൂ. എന്റെ അമ്മോ, ഞാൻ എങ്ങോട്ടായി വന്നിരിക്കുന്നത്? ഇത് ഏത് ലോകമാണ്? വല്ല പാതാളത്തേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. എങ്ങോട്ടാ ഞാൻ ഈ മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും വെളിച്ചം കാണിച്ചു തരണേ. എന്റെ അമ്മോ, ഒരു വിധം ഞാൻ പുറത്തേക്ക് എത്തിപ്പെട്ടു. ഇനി ചിങ്കം വീട്ടിലേക്ക് പോകുന്നു. എന്റെ അമ്മച്ചി, രക്ഷപ്പെട്ടല്ലോ. ഈ ഒക്കെ ഇതുവരെ വ്യാജ മാന്ത്രികനെ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പൊ നിങ്ങളെ ശരിക്കുള്ള മാന്ത്രികൻ എന്താന്ന് കാണിച്ചു തരാം. നിക്കണ രണ്ടുപേരും, ഇല്ലെങ്കിൽ മാന്ത്രിക വടിയേ വരൂ, നമുക്കിപ്പോ പറന്നു തരാം. മാന്ത്രിക വടിയേ, പറന്നങ്ങുയരാം. അതെ, ഇയാളൊരു അസൽ മാന്ത്രികൻ തന്നെ കേട്ടോ. നമ്മളും ഒട്ടും മോശക്കാരല്ല. അക്കടം പക്കടം മാന്ത്രിക വടിയെ, പറക്കാം നമുക്ക്, പറന്നുയരാം. പത്തിലോ, നീയൊരു പുലിയാണല്ലോ. അക്കടം പക്കടം മാന്ത്രിക വടിയെ, പറക്കാം നമുക്ക്, പറന്നുയരാം. മാന്ത്രിക വടിയെ, ഹുർ ഹുർ ഹുർ, ഉയർന്ന് പറക്ക. ഫുർ 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 ഫുർ. മാന്ത്രിക വടിയെ, ദുർഹുർ മുർ, ഉയർന്ന് പറക്ക്. കുർച്ചുർ സുർ, പറക്ക്. ഹുർ കുർ ഷുർ, അതെ പറക്ക്.
എന്റെ പത്തലും ഇത് പറക്കുന്നില്ലല്ലോ. ഇനിയാണ് കളി തുടങ്ങാൻ പോണത്. ഇനി പോയാലും എത്ര ദൂരം പോവും നിങ്ങൾ രണ്ടാളും. എന്റെ അമ്മോ, ഇതെന്തോന്ന് മാജിക്! ഇത് ഞങ്ങൾ മാന്ത്രികന്മാരുടെ ഒരു വാഹനമാണ് ചിങ്കം സാർ. ആ രണ്ട് കള്ളന്മാരെയും പിടിക്കണം. നോ നോ, ഞാൻ ഈ മാന്ത്രിക വടിയിലൊന്നും ഇരിക്കില്ല. ഈ മാന്ത്രിക വടിയിലൊന്നും ഇരുന്ന് യാത്ര ചെയ്യുന്ന ശീലം എനിക്കില്ല. താൻ ഇതിൽ തന്നെ പറന്ന് പോയേക്ക്, ഞാൻ ഈ ബൈക്ക് ഓട്ടി വന്നോളാം. നിർത്ത് നിർത്ത്, എന്നെ താഴേക്ക് ഇറക്ക്, വേഗം താഴേക്ക് ഇറക്കാൻ. എന്റെ അമ്മച്ചി, രക്ഷിക്കണേ. ആ മൂട്ടുവിനെയും പത്തലുവിനെയും അന്വേഷിക്കുക. എവിടെ പോയി വിളിച്ചാലും അവന്മാരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ചെല്ല, ചെന്ന് അന്വേഷിക്കുക. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ, അല്ലേനെ മറ്റു. ഡ്രൈവിംഗ് സീറ്റിലാ ഉള്ളത്, നേരെ നോക്കി ഓടിക്ക. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്ക്, രക്ഷിക്കണേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ നിന്നോട് പറയുന്നു, സ്റ്റോപ്പ്. ഇങ്ങനെ പറഞ്ഞാലൊന്നും അവര് കേക്കില്ല. നിങ്ങൾ വെടിവെച്ചേ പറ്റൂ. ഞാൻ നിന്നോട് എന്നെ ഇറക്കി വിടാനല്ല പറയുന്നത്. എനിക്ക് ഇതിന്റെ മേലെ നിന്ന് പേടിയായിട്ട് വയ്യ. വണ്ടി നിർത്ത്. എന്റെ പ്രിയ നാട്ടുകാരാ, ഭാരതമാതാവിന്റെ പുത്രാ. എന്റെ അമ്മോ, നിയമമാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. മര്യാദക്ക് ഇറങ്ങ്, താഴെ ഇറങ്ങാൻ നോക്ക്. നിർത്തിയിട്ട് ഉറക്ക കാറി വിളിക്ക് രക്ഷിക്കണേന്ന്. എന്റെ അമ്മോ, ഞാൻ എന്തൊക്കെയപ്പോ കാണേണ്ടത്? എടാ മാന്ത്രിക, നിയമമാണ് സത്യം. നീ ഇതിനെ എത്രയും പെട്ടെന്ന് ശരിയാക്കണം. എടാ മണ്ട, എന്റെ റിവോൾവർ അങ്ങ് എടുത്തോണ്ട് വാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ബോസ്, അങ്ങ് മുകളിലുള്ള ആളെ കാണാൻ പോയതല്ലേ? അവിടുന്ന് എങ്ങനാ ഫോൺ വിളിക്കുന്നേ? അവിടെ വല്ല STD ബൂത്തോ ഫോൺ ബൂത്തോ ഉണ്ടോ? എടാ മണ്ട, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേട്ട് തൊലക്ക്. ഞാൻ മുകളിലുള്ളവരുടെ കൂടെ അല്ല, താഴെ ഉള്ളവരുടെ കൂടെ ഉള്ളത്. എത്രയും പെട്ടെന്ന് എന്റെ റിവോൾവർ എടുത്തോണ്ട് വാടാ. ശരി ശരി, നിങ്ങൾക്ക് അറിയാതെ പറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു. പക്ഷെ ഞാൻ ആർക്കും മാപ്പ് കൊടുക്കുന്ന വിചാരിക്കണ്ട. എന്നെ മാന്ത്രികവടിയിൽ ഇരുത്തി, എന്നിട്ട് പാമ്പനെ കാണിച്ച് പേടിപ്പിച്ചു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. നിങ്ങളുടെ മാന്ത്രികവടി കുറച്ചു നേരത്തേക്ക് ഒന്ന് കടന്നു. തീർച്ചയായിട്ടും. പക്ഷേ ചിങ്കത്തിന്റെ ബോധം പോയി. ഇനി നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരാ വരുന്നതെന്നൊന്ന് കാണണം. ഈ ഡോണിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. മനസ്സിലായോ? ഇവൻ എന്തായി കാണിക്കുന്നേ? എനിക്ക് ശ്വാസം മുട്ടത്തെ ഒന്ന് നിർത്തണേ. ശരിയാണ്, ചിങ്കത്തിന്റെ ബോധം പോയി. ഇനി ആരാണ് നിന്നെ രക്ഷിക്കുക? മോട്ടു പത്തലൂന് വെല്ലുവിളിക്കുന്നത് സംഭവ്യമല്ല, അസംഭവ്യമാണ്. അസംഭവ്യം. മാന്ത്രിക വടിയെ ഹുർ 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 ഉയർന്ന് പറക്ക. ഹുർ ഹുർ ഹുർ.
ഹേ 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 ഹ